بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين ما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസികളെ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും എപ്പോഴും എവിടെയും സദാ ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന മുത്തഖികളായ ഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ മൂക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നേരുള്ള വ്യക്തി നേരായ സമുദായം തൗഹീദാണ് നിദാനം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള പത്തേരി മണ്ഡലം പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രമേയം തന്നെ നമ്മോട് സൂചിപ്പിക്കുന്നത് പോലെ നേരുള്ള വ്യക്തി നേരായ സമൂഹം തൗഹീദാണ് നിദാനം എന്ന വിഷയം എന്താണ് ആ വിഷയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മളെല്ലാം ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അഫ്ദലു മാ ഖുൽതു അനവ നബിയുന മിൻ ഖബലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വചനം അത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഒരു സമൂഹം നേരുള്ള സമൂഹമായി മാറുക, സമൂഹത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ വ്യക്തികൾ ആ വ്യക്തികൾ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമൂഹം നന്നാവുന്നത്. സമൂഹം നന്നാവണമെങ്കിൽ, നല്ലൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ ആ സമൂഹത്തിന്റെ സൃഷ്ടി നല്ലൊരു വ്യക്തികളിലൂടെ ആവണം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും പണിയെടുത്തത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചക പരമ്പരകൾ മുഴുവനും അധ്വാനിച്ചത് നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ്. നേരും നിറയുമുള്ള ധാർമ്മികതയും സദാചാരവും സംസ്കാരവുമുള്ള ഒരു ഉത്തുംഗ ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാം പണിയെടുത്തത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ, ഉത്തമമായ ഒരു സമുദായം. ആ സമുദായത്തിന്റെ ക്വാളിറ്റി എന്താണ്? അവർ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരാണ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുന്നവരാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. അവർ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് നിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുടെ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പ്രയത്നത്തിന്റെ ഒന്നാമത്തെ അധ്യായം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി നമുക്ക് മറുപടി പറയാൻ കഴിയും, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു കൊടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാവാതെ, തൗഹീദ് പൂർണ്ണമാവാതെ ഒരിക്കലും ഒരു നല്ല സമൂഹത്തിന്റെ വാർത്തെടുപ്പ് സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പ്രബോധനത്തിന്റെ പ്രഥമ ആദർശമായി തൗഹീദ് തിരഞ്ഞെടുക്കാൻ കാരണം. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദാവത്തിന്റെ 23 വർഷക്കാലം, ആ 23 വർഷക്കാലത്തെ 13 വർഷം എന്ന് പറയുന്നത് മക്ക കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്തിന്റെ വിഷയം എന്തായിരുന്നു? മദ്യപാനമായിരുന്നില്ല, വ്യഭിചാരമായിരുന്നില്ല, നമസ്കാരമായിരുന്നില്ല, വ്രതാനുഷ്ഠാനമായിരുന്നില്ല,
സകാത്ത് ആയിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂജഹൽ അടങ്ങുന്ന, അബൂലഹബ് അടങ്ങുന്ന ആ ഒരു മുശ്രിക്കുകളോട്, ആ ഒരു അധാർമിക കൂട്ടായ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരു വാക്കാണ്, അത് ലൈലാഹ ഇല്ലല്ല മാത്രമാണ്. 13 വർഷക്കാർ ആ ലൈലാഹ ഇല്ലല്ല പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഒട്ടനവധി പീഡനങ്ങളും പ്രയാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഏൽക്കേണ്ടി വന്നത്. നമുക്കറിയാതെ തായിഫിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച വേദന എത്രയാണ്, പ്രയാസം എത്രയാണ്. അങ്ങനെ ആ തൗഹീദ് പൂർണ്ണമായ ഒരു സമുദായത്തെയും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് തിരിക്കുന്നത്. അവിടെ ഉണ്ടായ മാറ്റം എന്താണ്, അതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് പറയാൻ പറ്റുമോ, മക്കയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്ത് നടത്തുന്ന കാലത്ത് അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അധാർമികത എന്ന് പറയുന്നത് ഷിർക്ക് മാത്രമാണ് എന്ന്? ഒരിക്കലുമല്ല, ഷിർക്കാണ് ഏറ്റവും വലിയ അധാർമികത. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദാവത്ത് നടത്തുമ്പോൾ ഷിർക്ക് മാത്രമേ അധാർമികതയായി അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം അവിടെ വ്യഭിചാരം സാർവത്രികമായിരുന്നു, വ്യഭിചാരത്തിന് യാതൊരു തടസ്സവുമില്ലാത്തൊരു സമുദായമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. 1, 2, 3, 4, 5, 10 ആളുകളുടെ കൂടെ, ആ 10 പുരുഷന്മാരുടെ കൂടെ വേൽക്കാൻ ഒരു തടസ്സവുമില്ലാത്ത സ്ത്രീകൾ മക്കയിൽ സജീവമായിരുന്നു. പരിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്യുമ്പോൾ അവരവരുടെ വസ്ത്രം ധരിച്ചില്ല, നൂൽബന്ധമില്ലാതെയാണ് അവർ കഅബ തവാഫ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണ്? അവർ പറയുന്നു, ഞങ്ങളുടെ വസ്ത്രങ്ങൾ മുഴുവൻ പാപപങ്കിലമാണ്, അതുകൊണ്ട് ആ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ കഅബ തവാഫ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ വിഷയമായാലും നമ്മൾ പണ്ടേ പറഞ്ഞു കേൾക്കാറുണ്ട്, ഒരു ഒട്ടകത്തിന്റെ കാഷ്ടത്തിന്റെ പേരിൽ മീറ്ററുകൾക്കപ്പുറത്ത് എന്റെ വളപ്പിൽ അവന്റെ ഒട്ടകം ഒന്ന് കാഷ്ടിച്ചു എന്നതിന്റെ പേരിൽ പരസ്പരം കഴുത്തറുത്ത് ദശകങ്ങളോളം യുദ്ധം ചെയ്യാൻ മടിയില്ലായിരുന്ന ഒരു സമുദായം, അത്രത്തോളം അധാർമികത മുറ്റി നിന്ന ഒരു സമുദായത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവത്തുമായി കടന്നു വന്നത്. ആ സമൂഹത്തെ നേരിലേക്ക് നയിക്കാൻ, ആ സമൂഹത്തെ ധർമ്മത്തിലേക്കും നന്മയിലേക്കും സദാചാരത്തിലേക്കും സംസ്കാരത്തിലേക്കും നയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. പിന്നീട് അത് പുലരുന്നതായിട്ടാണ് നാം കാണുന്നത്. ലാ ഇലാഹ ഇല്ലല്ല ഉറക്കുന്നതോടുകൂടി ഒരു സമൂഹത്തിന്റെ മുച്ചൂടുമുള്ള മാറ്റം സാധ്യമാണ് എന്ന് പ്രായോഗികമായി തെളിയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 23 വർഷക്കാലം. കാരണം ലാ ഇലാഹ ഇല്ലല്ല ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഹൃദയം ഒരു വിളനിലമാവുകയാണ്, ആ ഹൃദയം ഉഴുതുമറിച്ച ഒരു വയൽ പോലെ ആവുകയാണ്. നല്ല വണക്കൂറുള്ള ഉഴുതുമറിക്കപ്പെട്ട വയലിൽ എന്ത് വിത്തിട്ടാലും ആ വിത്ത് മുളച്ചു പൊങ്ങുമെന്നതുപോലെ ലാ ഇലാഹ ഇല്ലല്ല ഹൃദയത്തിലേക്ക് കടന്ന ഒരു മനുഷ്യന്റെ ഹൃദയം വണക്കൂറുള്ള മണ്ണ്, കിളച്ചിട്ട മണ്ണ് പോലെയാണ്. അവിടെ ഏത് നന്മ വിതച്ചാലും ആ നന്മയെല്ലാം 1000 മേനി വിളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് മദീന ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ധാർമ്മികതയുടെയും സദാചാരത്തിന്റെയും ലോകത്തിന്റെ മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളായി മാറിയ മഹാന്മാരായ സ്വഹാബികളെ വാർത്തെടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തൗഹീദിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മദ്യാസക്തരായിരുന്നു ഇവർ. അവർ ഹിജറ പോകുന്ന സമയത്ത് പോലും മദ്യം നിരോധിച്ചിട്ടില്ലല്ലോ. ഹിജറയുടെ സമയത്ത് പോലും മദ്യനിരോധനം ഉണ്ടായിട്ടില്ല. മദീനയിൽ വെച്ചാണ് മദ്യനിരോധനം ഉണ്ടാവുന്നത്. ആ സമയത്ത് അവർക്കുണ്ടായിരുന്ന മദ്യത്തോടുള്ള ആസക്തി ചെറുതൊന്നായിരുന്നില്ല. അറബികൾക്ക് പൊതുവേ മദ്യത്തോട് വല്ലാത്ത ആസക്തിയുള്ള ആളുകളായിരുന്നു. പക്ഷേ ആ തൗഹീദ് കിട്ടി ഏത് നന്മയെയും സ്വീകരിക്കാൻ പാകത്തിൽ അവരുടെ ഹൃദയം മാറിയപ്പോ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആനിന് വേണ്ടി വന്നത് ഒരൊറ്റ ആയത്താണ്. ആ ഒരൊറ്റ ആയത്തിലൂടെ പൂർണ്ണമായ മദ്യനിരോധനം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിലൂടെ പറഞ്ഞ ആ ഒരു ആയത്ത്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ ഇന്നമ യുരീദു ശൈത്താനു അൻ യൂഖിഅ ബൈനകും അൽഅദാവത വൽ ബഗ്ദാ ഫിൽ ഖംറി വൽ മൈസിറി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വ അനിസ് സലാ ഫഹൽ അൻതും മുൻതഹൂൻ. ഈ മൂന്ന് വാക്കുകളാണ് നമ്മൾ അടിവരയിടേണ്ടത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് ഇനിയും പിന്തിരിയാനായിട്ടില്ലേ, നിങ്ങൾ പിന്തിരിയാൻ തയ്യാറായിട്ടില്ലേ. ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായ മദ്യനിരോധനമായിരുന്നു. ആ മദ്യനിരോധനത്തിന്റെ ആയത്തിറങ്ങിയപ്പോ ഒരിക്കലും കള്ളു കച്ചവടക്കാരൻ പ്രവാചകന്റെ മുന്നിൽ ചെന്ന് സങ്കടം പറഞ്ഞില്ല, റസൂലെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല.
ഞങ്ങൾക്ക് താങ്കൾ വേറെ മാർഗം ഉണ്ടാക്കി തരണമെന്ന് റസൂലിന്റെ മുന്നിൽ വന്ന് വാദിച്ചില്ല. മുഴുകുടിയന്മാരായ ആളുകൾ വിറക്കുന്ന കൈകളുമായി പ്രവാചകന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് റസൂലെ കണ്ടുപിടിക്കാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല, വർഷങ്ങളായി ഞങ്ങൾ ശീലിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തരണമെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞില്ല. പിന്നെ എന്തായിരുന്നു ന്യായത്തിനുള്ള അവരുടെ പ്രതികരണം? ആ പ്രതികരണം ഇന്നും ലോകത്ത് പ്രശസ്തമാണ്. മദ്യനിരോധനത്തിന് വേണ്ടി ആ നിരോധനത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസമാണ് ന്യായത്തിറങ്ങിയപ്പോ പരിശുദ്ധമായ മദീനയിൽ നടമാടിയത്. മദീനയിലെ ആളുകൾ ഈ ആയത്ത് കേട്ടവർ ആണും പെണ്ണും വ്യത്യാസമില്ലാതെ, കറുത്തവനും വെളുത്തവനും വ്യത്യാസമില്ലാതെ, കുറിയവനും നീണ്ടവനും വ്യത്യാസമില്ലാതെ, അറബിയും മനറബിയും വ്യത്യാസമില്ലാതെ തങ്ങളുടെ കൈകളിലുള്ള ചുണ്ടോടെടുപ്പിച്ച മദ്യത്തിന്റെ ചഷകങ്ങൾ അവരങ്ങോട്ട് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ആ മദ്യത്തെക്കാൾ 10,000 മടങ്ങ് ലഹരിയായി അവർക്ക് മാറിയിരുന്നു അള്ളാഹുവിന്റെ വചനം. ആ മദ്യം അവർക്ക് ഹൃദയത്തിൽ നൽകുന്ന സുഖമോ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനമോ, അത് നൽകുന്നതിനേക്കാൾ 10,000 മടങ്ങ് ആസ്വാദനം അള്ളാഹുവിന്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ നൽകിയിരുന്നു. ആ ഹൃദയം ഇത്തരത്തിലുള്ള കർക്കശമായ കണിശമായ നിരോധനങ്ങളെ സ്വീകരിക്കാൻ മാത്രം, നന്മകളെ സ്വീകരിക്കാൻ മാത്രം പാകപ്പെട്ടത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ തൗഹീദ് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ആ സമുദായത്തിന്റെ ഐക്യം നമ്മൾ പറഞ്ഞല്ലോ, ഗോത്രങ്ങൾ തമ്മിൽ തിരിഞ്ഞ്, ഗോത്രങ്ങളും അവഗോത്രങ്ങളുമായി ചെറുഗോത്രങ്ങളായി തിരിഞ്ഞ് പരസ്പരം കഴുത്തടക്കുന്ന ഒരു സമുദായം ഏത് രീതിയിലേക്കാണ് മാറിയത്? ജഹാലത്തിന്റെ കാലഘട്ടത്തിൽ നിന്ന് നൂറിന്റെ കാലഘട്ടത്തിലേക്ക് അവർ എത്തിയപ്പോ അവിടെ അവർക്കുണ്ടായ മാറ്റം വലുതാണ്. ഒരു യുദ്ധത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിലേ പണ്ട് പണ്ടേ കേട്ട് തഴമ്പിച്ച ഒരു ചരിത്രമാണ്. 3 സഹാബികൾ വെട്ടേറ്റ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരു സഹാബി വനിത കുറച്ച് വള്ളായിട്ട് ഒരു സഹാബിന്റെ അടുത്ത് പോവാണ്. മരിക്കാൻ കിടക്കുമ്പോ രക്തം വാർന്നു നിൽക്കുമ്പോ ഒരു മനുഷ്യന് കടൽ മുഴുവൻ വറ്റിച്ചു കുടിക്കാനുള്ള ദാഹം ഉണ്ടാവും. ആ സമയത്ത് പോലും തൊട്ടടുത്ത ആളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവർ പറയാ, ആ സ്വഹാബി പറയാൻ അയാൾക്ക് കൊടുത്തോളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ചരിത്രം ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല, കാരണം ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. മാത്രമല്ല എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു വാക്ക് കൊണ്ട് അവർക്ക് എത്രത്തോളം മാറ്റമുണ്ടായി. ചെറിയ ചില ജഹാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ അടയാളങ്ങൾ റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഷാസ് ഇബ്നു ഖൈസ് എന്ന് പറയുന്ന ഒരു ജൂതൻ ഉണ്ടായിരുന്നു, വൃദ്ധനായ ഒരു ജൂതൻ. മദീനയിൽ ജൂതന്മാരുടെ ശല്യം വല്ലാതെ ഉണ്ടായിരുന്നല്ലോ. ആ 3 ഗോത്രങ്ങൾ മുഴുവൻ മദീനയിൽ നിന്ന് പുറത്താക്കുന്നത് വരെ ജൂതന്മാരുടെ ശല്യം ഒട്ടനവധി മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഹിസാബ് യുദ്ധത്തിന്റെ സമയത്തൊക്കെ ജൂതന്മാരുടെ കൊടും ചതി മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഷാസ് ഇബ്നു ഖൈസ് ഒരു യുവാവിനെയും കൂട്ടി ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് മദീനയിലെ 2 വലിയ ഗോത്രങ്ങൾ ഔസും ഖസ്റജും, ഈ ഗോത്രങ്ങൾ ഇങ്ങനെ കൂടിക്കലർന്ന്, അത് ഏതാണ് ഔസ് ഏതാണ് ഖസ്റജ് എന്ന് മനസ്സിലാവാത്ത കോലത്തിൽ അവരൊരു കുടുംബം പോലെയായി ഒരു താഴ്വരയിൽ അവരിങ്ങനെ കൂടി നിൽക്കാൻ. ഇത് കണ്ടപ്പോ ഷാസ് ഇബ്നു ഖൈസ് പഴയ കാലം ഓർമ്മിച്ചു. ആ പഴയ കാലഘട്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഖസ്റജ് ഗോത്രക്കാരനും ഒരു ഔസ് ഗോത്രക്കാരനും തമ്മിൽ കണ്ടുമുട്ടിയാൽ പിന്നെ അവിടെ ഫൈറ്റാണ്, അടിയാണ്, യുദ്ധമാണ്, അതിലേതെങ്കിലും ഒരാളെ തിരിച്ചു പോകുള്ളൂ. ആ രീതിയിൽ ശത്രുതയിൽ ഉണ്ടായിരുന്ന, തമ്മിൽ കണ്ടാൽ കടിച്ചു കീറാൻ തയ്യാറായി നിൽക്കുന്ന ഈ 2 ഗോത്രങ്ങൾ, പ്രിയപ്പെട്ടവർ, ഈ 2 ഗോത്രങ്ങളുടെ ഒരു കുടുംബം പോലെ ആയി മാറിയത് കണ്ടിട്ട് ഈ ജൂതനെ യഥാർത്ഥത്തിൽ സഹിച്ചില്ല. അയാൾ തന്റെ കൂടെയുള്ള ആ യുവാവിനോട് പറഞ്ഞു, ചോദിച്ചു, ഇവർ പഴയ പോലെ ശത്രുക്കളാവുന്ന നിനക്ക് കാണണം? ആ യുവാവ് മറുപടി പറഞ്ഞു, ഒരിക്കലുമില്ല. ഇത്രത്തോളം ഐക്യത്തിലും സ്നേഹത്തിലും നിലനിൽക്കുന്ന 2 ഗോത്രവർഗങ്ങൾ ഇനി എങ്ങനെയാണ് താങ്കൾ തമ്മിലടിപ്പിക്കുക? ജൂതൻ പറഞ്ഞു, ഷാസ് ഇബ്നു ഖൈസ് പറഞ്ഞു, അതിന് പണിയുണ്ട്. ഞാൻ നിനക്ക് കുറച്ച് കവിതാശകലങ്ങൾ എഴുതിത്തരാം. ആ കവിതാശകലങ്ങളുമായി നീ എന്ത് ചെയ്യണം? ആ ഗോത്രവർഗങ്ങൾക്കിടയിലേക്ക്, ആ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകണം. എന്നിട്ട് ആ കവിതാശകലങ്ങൾ നീ ഉറക്ക വായിക്കണം. ഈ യുവാവ് ചോദിച്ചു, എന്താണ് ആ കവിതാശകലങ്ങൾ? എന്ത് കവിതയാണ് താങ്കൾക്ക് എഴുതിത്തരാൻ പോകുന്നത്? ഷാസ് എന്ന് പറയുന്ന ആ ജൂതം പറഞ്ഞു, അതൊന്നുമല്ല, അവര് പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ സ്വന്തം ഗോത്രത്തിലുള്ള അണികളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി അവര് തന്നെ രചിച്ച ഒരുപാട് കവിതകളുണ്ട്. ആ കവിതകളാണ് ഞാൻ നിനക്ക് എഴുതിത്തരാൻ പോകുന്നത്. ആ കവിതകൾ അവിടുന്ന് വായിക്കുന്നതോടുകൂടി അവരുടെ പഴയ വിദ്വേഷത്തിന്റെ കഥകൾ അവരുടെ മനസ്സിലേക്ക് ഓടിവരും. അവരുടെ ഗോത്രത്തിന്റെ, ഗോത്രാധിപത്യത്തിന്റെയും ഗോത്ര വെറിയുടെയും ആവേശം അവരുടെ ഹൃദയത്തിൽ പുനർജനിക്കും. കൂടിക്കലർന്നു നിൽക്കുന്ന ആ കുടുംബം നിമിഷനേരം കൊണ്ട് 2 പർവ്വതങ്ങളെ പോലെ വിട്ടുപിരിയുന്നത് നിനക്ക് കാണാം. കുറച്ചുകൂടി നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവര് പരസ്പരം വാക്പോര് നടത്തുന്നത് നിനക്ക് കാണാം.
കുറച്ചുകൂടി സമയം നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ പൊരിഞ്ഞ പോരാട്ടം, രക്തപങ്കിലമായ വലിയൊരു പോരാട്ടം നിനക്ക് അവിടെ കാണാം. അതോടുകൂടി ഈ രണ്ട് ഗോത്രങ്ങളുടെ ഐക്യം അവസാനിക്കുകയും ചെയ്യും. പറഞ്ഞതുപോലെ ഈ യുവാവ്, ഈ വൃത്തികെട്ട മനുഷ്യൻ എഴുതി കൊടുത്ത കവിതാശകലങ്ങളുമായി ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോവാൻ, എന്നിട്ട് അയാൾ അത് ഉറക്കെ വായിക്കാൻ തുടങ്ങി. തുടക്കത്തിലൊക്കെ എതിർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് ഈ ജൂതവൃദ്ധൻ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിലേക്ക് ഗോത്ര ചിന്തകൾ ഉണ്ടാവാൻ തുടങ്ങി, വർഗീയതകൾ ഉണ്ടാവാൻ തുടങ്ങി. അവർ രണ്ടുപേരും അധികം വൈകാതെ ഔസ് ഖസ്റജ് മുസ്ലിങ്ങൾ എന്ന പേരിൽ ഇഴകിച്ചേർന്ന് നിന്നിരുന്ന ആ വിഭാഗങ്ങൾ നിമിഷ നേരം കൊണ്ട് ഔസും ഖസ്റജുമായി മാറി, രണ്ട് ഗോത്രങ്ങളായി മാറി. ആ ഗോത്രങ്ങളിൽ ഗോത്ര നേതാക്കന്മാർ തമ്മിൽ വാക്പോര് നടത്താൻ തുടങ്ങി. ഈ കവിതകളുടെ പേരിൽ പരസ്പരം വാക്പോര് നടത്താൻ തുടങ്ങി. കാരണം ഇത്ര മോശമായിട്ടാണോ നിങ്ങൾ ഞങ്ങളെ ചിത്രീകരിച്ചിരുന്നത്, ഇത്ര ഭീരുക്കളായിട്ടാണോ നിങ്ങൾ ഞങ്ങളെ കണ്ടിരുന്നത്, എങ്കിൽ ആ ഭീരുത്വം, ആരാണ് ഭീരുക്കൾ, ആരാണ് ധീരന്മാരെന്ന് നമുക്ക് വാളുകൊണ്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അരയുറയിൽ നിന്ന് വാള് വലിച്ചൂരി ഒരു വേള ജഹാലത്തിന്റെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായ ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി. ഒട്ടും അമാന്തിക്കാതെ അതിന്റെ അപകടം മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിവേഗം സംഭവ സ്ഥലത്തേക്ക് ഓടിയെടുക്കുകയും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഔസ് ഖസ്റജ് ഗോത്രത്തിന്റെ നടുവിൽ ചെന്ന് നിൽക്കുകയും എന്നിട്ട് അവരോട് പറയുകയും ചെയ്തു, ഞാൻ മരിച്ചിട്ടില്ല, എന്റെ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നിങ്ങൾ ജഹാലത്തിലേക്ക് തിരിച്ചു പോകുകയാണോ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിമിഷ നേരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ ആ ഹൃദയങ്ങൾ അവിടെ അലിഞ്ഞു, അവര് തകർന്നു. അവർ വലിച്ചൂരിയെടുത്തിരുന്ന വാളുകൾ തിരികെ വെച്ചു. ഔസും ഖസ്റജുമായി രണ്ടായി മാറി നിന്നിരുന്ന ആ ഗോത്രവർഗങ്ങൾ പരസ്പരം കൂടിച്ചേർന്നു, അവരൊന്നുകൂടി മുസ്ലിങ്ങളായി മാറി. ഈ അത്ഭുതം കണ്ട് മൂക്കത്തി വിരൽ വെച്ച് കണ്ണിലേക്ക് ഇരുട്ടി കയറി നിരാശനായി ആ യുവാവിനെയും കൂട്ടി ഷാസുബ്നു ഖൈസ് എന്ന് പറയുന്ന ആ വൃദ്ധൻ തന്റെ എല്ലാ പ്ലാനുകളും പദ്ധതികളും തകർന്ന് തരിപ്പണമായി, ഇനി ഒരിക്കലും ഈ വിഭാഗത്തെ തമ്മിലടിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച് ബോധ്യപ്പെട്ട് അയാൾ അവിടെ നിന്ന് നടന്നു പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 1000 പ്രസംഗങ്ങൾക്കും 1000 കവിതകൾക്കും 1000 ലേഖനങ്ങൾക്കും മാറ്റാൻ കഴിയുമായിരുന്നില്ല ആ ഹൃദയങ്ങളെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിമിഷങ്ങൾ മാത്രമുള്ള ചെറിയൊരു സംസാരം അവരെ മാറ്റിയെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം ആ രീതിയിൽ പാകപ്പെടുത്തപ്പെട്ടത്? എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം ആ രീതിയിലേക്ക് മാറിയത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ പരിശുദ്ധ തൗഹീദി വചനത്തിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ നന്മ പറഞ്ഞാൽ, ധർമ്മം പറഞ്ഞാൽ, സദാചാരത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രമുള്ള കിളച്ചിട്ട വയൽഭൂമി പോലെ അവരുടെ ഹൃദയം തയ്യാറായിരുന്നു നന്മകളെ സ്വീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോകം മുഴുവൻ വാഴ്ത്തുന്ന, നിങ്ങൾക്കറിയാലോ ഒരു കാലഘട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി പോലും കടന്നു ചെല്ലാൻ മടിച്ച, സംസ്കാരമില്ലാത്ത, സമ്പത്തില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു വരണ്ടുണങ്ങിയ ഹിജാസിന്റെ ഭൂമി, അറേബ്യയുടെ ഭൂമി. പക്ഷേ പിന്നീട് ആ ഭൂമി എന്തായി മാറി? ലോകത്ത് പകരം വെക്കാനില്ലാത്ത നീതിയുടെ പ്രതീകങ്ങളായ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച, ആ നേതാക്കന്മാരെ ഉരുത്തിരിച്ചു കൊണ്ടുവന്ന ഒരു സുന്ദര ഭൂമിയായി മാറിയെങ്കിൽ, ഹിജാസ് മാറിയെങ്കിൽ അത് പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഉന്നതമായ വചനമാണ്. എന്തിന്? നമ്മുടെ ബാപ്പുജി പോലും പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി, അദ്ദേഹത്തെ ഇന്നും ഒരു ഐതിഹ്യമായിട്ടാണ് ബ്രിട്ടീഷുകാരൊക്കെ കാണുന്നത്. പാശ്ചാത്യ ലോകത്ത് പല യൂണിവേഴ്സിറ്റികളിലും ഗാന്ധിജിയെ പഠിപ്പിക്കപ്പെടുന്നത് ഒരു ഐതിഹ്യമായിട്ടാണ്, ഒരു യഥാർത്ഥ ഐതിഹ്യമായിട്ടാണ്, റിയൽ മിച്ച് എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല, അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം സത്യം അംഗീകരിച്ചിരുന്നു, യാഥാർത്ഥ്യം അംഗീകരിച്ചിരുന്നു. അദ്ദേഹം അംഗീകരിച്ച ആയിരക്കണക്കിന് യാഥാർത്ഥ്യങ്ങളിൽ, അദ്ദേഹം തുറന്നു പറഞ്ഞ യാഥാർത്ഥ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ വിജയിക്കണമെങ്കിൽ, ഇന്ത്യയുടെ മോചനം സാധ്യമാകണമെങ്കിൽ ഖലീഫ ഉമറിനെ പോലെയുള്ള ഒരു ഭരണാധികാരി ഈ ഇന്ത്യയിൽ വരണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ അടിയിൽ നിന്ന് പറഞ്ഞതാണ്. അത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് അധിക കാലം ഇനിയും ഗാന്ധിജി ഈ ഭൂമിയിൽ ജീവിച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ജീവിച്ചാൽ,
ഒരിക്കലും പിരിക്കാൻ കഴിയാത്ത വിധം ഇവിടെയുള്ള മതസമൂഹങ്ങൾ ഒന്നായി പോകുമെന്ന പൂർണ്ണ ബോധ്യമുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ നെഞ്ചകത്തേക്ക് നിറയൊഴിച്ചത്. അറിഞ്ഞ സത്യം വിളിച്ചു പറയാൻ ആരെയും ഭയമില്ലാതിരുന്ന മഹാത്മാഗാന്ധി അദ്ദേഹം മറ്റൊരു സത്യം കൂടി പറഞ്ഞതാണിത്. ഇന്ത്യയുടെ മോചനം അത് നടമാറണമെങ്കിൽ ഉമർ ഫാറൂഖിനെ പോലെയുള്ള നീതിമാനായ ഭരണാധികാരി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നീതിയെ കുറിച്ച് പ്രശസ്തമാണ് എത്രമാത്രം നീതിമാനായിരുന്നു അദ്ദേഹം എന്നത്. മദീനയിൽ ഒരു ക്ഷാമം ബാധിച്ചു. ആ ക്ഷാമം ബാധിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ക്ഷാമം ബാധിച്ച് മരിക്കാൻ, ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് റൊട്ടിയും നെയ്യും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഭാര്യ വെച്ചു കൊടുത്തപ്പോ ചുവന്നു തുടുത്ത മുഖവുമായി ഉമർ അവിടെ പറഞ്ഞു, എന്റെ പ്രജകൾ മുഴുവൻ, എന്റെ നാട്ടിലുള്ള സാധാരണക്കാരൻ മുഴുവൻ പട്ടിണി കിടക്കുമ്പോ ഉമർ എങ്ങനെയാണ്, എങ്ങനെയാണ് ഉമർ ഈ റൊട്ടിയും നെയ്യും ഭക്ഷിക്കുക എന്ന് പറഞ്ഞ് തന്റെ മുന്നിൽ നിന്ന് ഭക്ഷണ തലിക നീക്കി നിർത്തിയിട്ട് അദ്ദേഹം പറയാണ്, ഫവല്ലാഹി വല്ലാഹി സത്യം, ഈ മദീനയിലെ ക്ഷാമം വിട്ടുപോകുന്നതുവരെ വിശപ്പടക്കാനുള്ള ഭക്ഷണം മാത്രം, ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രമേ ഉമർ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങിയിരുന്നില്ല. ബൈഅത്ത് ചെയ്ത ആ സമയം, ആ ദിവസം തൊട്ട് അദ്ദേഹത്തിന്റെ രാത്രിയുടെ ഉറക്കം നഷ്ടമാണ്. അദ്ദേഹം ഇറങ്ങി നടക്കുമായിരുന്നു ആ മദീനയുടെ തെരുവീതിയിലൂടെ. ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ, വല്ല അഴിമതിയും നടക്കുന്നുണ്ടോ, വല്ല കള്ളത്തരവും നടക്കുന്നുണ്ടോ, വല്ല പൂഴ്ത്തിവെപ്പും നടക്കുന്നുണ്ടോ, ഭക്ഷണത്തിൽ മായം ചേർക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് ഉമർ അന്ന് രാത്രി നടക്കുമായിരുന്നു. മൂന്നാം യാമമായാൽ തന്റെ വീട്ടിൽ വന്ന് അദ്ദേഹം നമസ്കരിക്കുമായിരുന്നു. സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തന്റെ ആ ഒരു ഭരണപരമായ കാര്യത്തിലേക്ക് ഇറങ്ങുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഉറങ്ങുന്നത് എപ്പോഴാണെന്നറിയോ? പകൽ സമയത്ത്. അവിടെ എവിടെയാണ് ഉറങ്ങുക? വീട്ടിന്റെ ഉള്ളിലൊന്നല്ല, പട്ടുവത്തയിലല്ല, രാജകൊട്ടാരത്തിലല്ല, മരത്തണലിൽ സ്വന്തം കൈ തലയണയാക്കി കിടന്നുറങ്ങുന്ന ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയോ, റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നുമെല്ലാം ആ പ്രദേശങ്ങളൊക്കെ, ആ രാജ്യങ്ങളൊക്കെ കീഴടക്കിയതിനു ശേഷം ലോകം മുഴുവൻ പ്രശസ്തമാണ് ഖലീഫ ഉമർ. ഭരണാധികാരികൾക്ക് പേടിയാണ് ഖലീഫ ഉമറിനെ, ബഹുമാനമാണ് ഖലീഫ ഉമറിനെ. വിശ്വവിഖ്യാതനായ ആ രാജാവ്, ആ ഭരണാധികാരി, ആ ഭരണാധികാരിയെ കാണുന്നതിന് വേണ്ടി പേർഷ്യയിൽ നിന്നും റോമിൽ നിന്നുമെല്ലാം ദൂതന്മാർ വരും. ആ ദൂതന്മാര് മദീനയുടെ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിങ്ങളോട് ചോദിക്കും, എവിടെയാണ് ഉമർ? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ഞങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറയുമ്പോ മുസ്ലിങ്ങൾ അദ്ദേഹത്തെ അവരെ കൂട്ടിക്കൊണ്ടുപോകും. എവിടേക്കാണെന്നറിയോ? ഒരു മരത്തുണലിൽ കിടന്നുറങ്ങുന്ന ഫക്കീറിന്റെ വേഷം ധരിച്ചിട്ടുള്ള ആജാനുബാഹുവായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് അവർ മൂക്കത്ത് വിരൽ വെച്ച് അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു. അവർക്ക് അത്ഭുതമായിരുന്നു ഇത്രയും ലോകത്തിന്റെ സപ്തസാഗരങ്ങളെ തടന്ന് ആ ഒരു വിഖ്യാതി നീണ്ടുപോയ വലിയ മനുഷ്യൻ, ആ വലിയ മനുഷ്യൻ ഈ മരത്തണലിലാണോ കിടന്നുറങ്ങുന്നത്? അത്രമാത്രം അള്ളാഹുവിനെ ഭയന്ന, നീതിബോധമുണ്ടായിരുന്ന, തന്റെ പൊതുസമ്പത്തിൽ നിന്ന് ഒരു നാണയം പോലും തന്റെ വ്യക്തി ജീവിതത്തിൽ ഉപയോഗിക്കാത്ത മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഈ ലോകത്തിന് സമ്മാനിച്ചത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനാണ്. ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. കൊള്ളയും കൊലയും പിടിച്ചു പറയുമായി കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സംഘത്തെ, ഒരു വിഭാഗം ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതോളം എത്രത്തോളം മാറ്റിയെന്നറിയുമോ? മുഴുപട്ടിണിയും മരപ്പട്ടിണിയുമായിട്ടായിരുന്നു സഹാബികളിൽ പല ആളുകളും ജീവിച്ചിരുന്നത്. പക്ഷേ അത്രത്തോളം പട്ടിണി അവർ അനുഭവിക്കുമ്പോഴും സഹാബികളിൽ പല ആളുകളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിറകിൽ നിന്ന് ഭാര്യ വിളിക്കും, ഉമ്മറപ്പടിക്ക് നിന്നുകൊണ്ട് വിളിക്കും. വിളിച്ചിട്ട് എന്താ പറയാ അറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അധ്വാനിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ, ഒരു റൊട്ടി കഷ്ണം പോലും കിട്ടാതെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വിശപ്പ് മാത്രമേ നമുക്ക് സഹിക്കൊണ്ടുള്ളൂ. എനിക്കും അങ്ങയ്ക്കും നമ്മുടെ മക്കൾക്കും ഒരുമിച്ച് വിശപ്പ് സഹിക്കാം. വെള്ളം കുടിച്ച് തൽക്കാലത്തേക്ക് വിശപ്പിനോട് നമുക്ക് പോരാടാം. പക്ഷേ നമുക്കൊരിക്കലും നരകാഗ്നിയെ സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹറാമിന്റെ ഒരു റൊട്ടി കഷ്ണം, ഹറാമിന്റെ ഒരു നാണയം അങ്ങയുടെ കൈകളിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്വഹാബ വനിതകൾ സ്വന്തം ഭർത്താക്കന്മാരെ ജോലിസ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ചിരുന്നത്. അത്രമാത്രം വിശുദ്ധി, അത്രമാത്രം നേര്. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. സ്വന്തം വിഷന്നാലും അന്യനെ അന്നം മുട്ടാൻ
ഊറ്റം കൊണ്ടിരുന്ന ഒരു സമുദായത്തെ വാർത്തെടുത്തത്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം നന്മയുടെയും ഇത്രമാത്രം സഹാനുഭൂതിയുടെയും ഇത്രമാത്രം സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ധീരാരികമ്പയുടെയും എല്ലാം പ്രതീകങ്ങളായി അവർ മാറിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ഹൃദയങ്ങളിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നതുകൊണ്ടാണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും അത് തന്നെയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ പതിതാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉമ്മത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടു. ലാ ഇലാഹ ഇല്ലല്ലാഹിനോട് കൂറില്ലാതെയായി, അതിനോടൊരു സ്നേഹമില്ലാതെയായി, അതിനോടൊരു തൗഹീദില്ലാതെ ഒരു ആമുഖ്യമില്ലാതെയായി പോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാത്തൊരു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരോട് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല എന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരാള് മൂന്ന് തെറ്റുകൾ നമുക്ക് നോക്കാം. ഒരാള് വ്യഭിചരിക്കാണ്, ഒരാള് കള്ളുകുടിക്കാണ്, ഒരാള് മഖ്ബറയിലേക്ക് പോവാണ്. ഈ മൂന്ന് തെറ്റുകളിൽ നമ്മുടെ സമുദായം ഏതിനെയാണ് ആദ്യം വിമർശിക്കുക? കള്ളുകുടിക്കുന്നവരെ വിമർശിക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവരെ വിമർശിക്കും. പക്ഷേ ജാറത്തിലും മഖ്ബറയിലും പോയി അള്ളാഹുവിനോട് പറയേണ്ടത് മറ്റുള്ളവരോട് പറയുന്നവരെ ഈ ഉമ്മത്ത് വിമർശിക്കുകയേയില്ല. അത് വിമർശിക്കുന്നവരെ വിമർശിക്കാനായിരിക്കും ഈ ഉമ്മത്ത് തയ്യാറാവുക. അത് അവർക്കൊരു പ്രാധാന്യമില്ലാത്ത വിഷയമായി മാറി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുമായി സഹകരിക്കാനോ അവരുമായി ഒത്തുപോകാനോ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വെള്ളം ചേർക്കാനോ ഒരു പ്രശ്നവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് മാറിപ്പോയി. അതിന്റെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥ എന്താണെന്നറിയോ? ഉമ്മത്തിനൊരു വിളിപ്പേര് കിട്ടി. എന്താണ് വിളിപ്പേര്? OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്, പക്ഷെ നമ്മുടെ നാട്ടില് ആണ് ഈ വിളിപ്പേരെങ്കിലും ലോകം മുഴുവൻ മുസ്ലിം ഉമ്മത്ത് പല സ്ഥലങ്ങളിലും OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയാണ്. ഇൽമ് നഷ്ടപ്പെട്ടു, ഇസ്സത്ത് നഷ്ടപ്പെട്ടു, അന്തസ് നഷ്ടപ്പെട്ടു. ഒന്നിനും കൊള്ളാത്ത, ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഒരു ചണ്ടികളായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും, സാമ്പത്തിക രംഗത്ത് മുസ്ലിം ഉമ്മത്തിന്റെ അധപ്പതനം എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ. കഞ്ചാവ് നടത്തുന്ന കേസുകൾ വന്നാൽ അതിൽ മുസ്ലിം പേരുകൾ, പെൺവാണിവ് നടത്തുന്ന കേസുകൾ വന്നാൽ അതിലും മുസ്ലിം പേരുകൾ, ക്വട്ടേഷൻ സംഘങ്ങൾ പിടിക്കപ്പെട്ടാൽ അതിലും മുസ്ലിം പേരുകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്രമാത്രം മാത്രല്ല, അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണെന്ന് പറയാം. വളരെ നിസ്സാരമായ നമ്മുടെ ഉമ്മത്ത് കാണുന്ന സംഗതി എന്താ, വീട്ടിലൊരു കല്യാണം വരാം, ആ കല്യാണത്തിന് ഒരു 100 100 ഭക്ഷണം കൊടുക്കണം. എന്താ ചെയ്യാ നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾ? മുസ്ലിങ്ങൾ 5 നമസ്കരിക്കുന്നവർ, പള്ളിയുടെ കമ്മിറ്റിയിലുള്ളവർ എന്താണ് ചെയ്യുക? വീട്ടിലുള്ള സ്വർണം കൊണ്ടുപോയി പണയം വെക്കും, അല്ലെങ്കിൽ വീടിന്റെ ആധാരം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെക്കും, എന്നിട്ട് അവിടുന്ന് ലോൺ എടുക്കും, എന്നിട്ട് മാസാമാസം ആ ലോണിന്റെ പലിശ ഇങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. എന്നാലോ അയാൾ, ഒരു വ്യക്തി അത് ചെയ്തു, ആ വ്യക്തി അത് ചെയ്തിട്ട് അയാൾ എന്താ ചെയ്യാ? ഈ പലിശക്കെടുത്ത പണവുമായി നാട്ടുകാരെ മുഴുവൻ ഊട്ടും, നാട്ടുകാരെ കൊണ്ട് മുഴുവനും ഹറാവ് ഭക്ഷിപ്പിക്കും. ഈ പോയി ചോറ് കഴിക്കുന്ന ആളുകൾക്ക് വല്ല ബോധമുണ്ടോ? ഈ ആളുകൾ ചിന്തിക്കോ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, ഹലാലല്ലാത്തതാണ്, അതൊന്നും ആർക്കും അറിയണ്ട, ഭക്ഷണം കിട്ടിയാ മതി, പോയി കഴിച്ചാ മതി, ഒന്നൊന്നിച്ചു പോയി വട്ടത്തിലൊക്കെ ഒന്നിരുന്ന് നല്ല ചോറും കറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാനുള്ള ബോധക്ക് മുസ്ലിം ഉമ്മത്തിന് എന്നോ നഷ്ടപ്പെട്ടു പോയി. പറയപ്പെട്ടവരെ, പലിശക്ക് എടുക്കുന്നതോ പലിശക്ക് കൊടുക്കുന്നതോ ഒരു ഗൗരവമില്ലാത്ത വിഷയമായി മുസ്ലിം ഉമ്മത്ത് കാണാൻ തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടതാണ്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, ആ അടിത്തറ അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ ഈ വലിയ ഇസ്ലാം എന്ന ആദർശത്തിന്റെ കൊട്ടാരം അങ്ങനെ തന്നെ നിലം പതിക്കും. ആ നിലംപതിക്കലാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനാണ് നമ്മളിപ്പോ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമുദായത്തെ ഉദ്ധരിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നേരിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാന്താവിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ കൊണ്ടുവരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നാം ആദ്യം പാകേണ്ട വിത്ത് തൗഹീദിന്റെ വിത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വിത്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ വിത്ത് പാകാതെ, ആ വിത്ത് മുളക്കാതെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും 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 നമ്മുടെ സമുദായത്തെ നേരുള്ള സമുദായമായി, നമ്മുടെ വ്യക്തികളെ നേരുള്ള വ്യക്തിയായി നമുക്ക് മാറ്റാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. മുഹറം 9 നാളെ വെള്ളിയാഴ്ച. ആ മുഹറം 9 എന്തിന്റെ ചരിത്രമാണ്? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തുല്യതയില്ലാത്ത അനുഭവവും അതുല്യവുമായ തവക്കുലിന്റെ ചരിത്രമാണ് മുഹറം 9. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുഴുവൻ അചഞ്ചലമായ തൗഹീദിന്റെ ചരിത്രമാണ്. ഫറോവയുടെ ആധിപത്യത്തിന്റെ പ്രതീകമായ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് സധൈര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നിൽ പട്ടാളമൊന്നുമില്ല,
അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരി സപ്പോർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ആരെയും പഠിക്കാതെ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. യാതനകളും വേദനകളും പ്രയാസങ്ങളും ബഹിഷ്കരണങ്ങളും മടിയും തല്ലും എല്ലാം ഏറ്റുവാങ്ങി അവസാനം അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്രായേലി സമുദായവുമായി പോകാൻ പറഞ്ഞു, ഹിജ്റ പോകാൻ പറഞ്ഞു, പലായനം ചെയ്യാൻ പറഞ്ഞു. പലായനം ചെയ്യാൻ പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞത് കടലിന്റെ ഭാഗത്തേക്ക് നടക്കാനാണ്. സമിഹന വാത്വന, അതാണ് പ്രവാചകന്മാരുടെ ആദർശം. അള്ളാഹ് പറഞ്ഞു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിച്ചു. മൂസാ നബി കടലിന്റെ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് നടന്നു. നടന്ന് ചെങ്കടലിന്റെ ഭാഗത്തെത്തിയപ്പോ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാത്തു നിന്നു. ആ സമയം പിറകിൽ നിന്ന് മറ്റൊരു കടലിന്റെ ഇരമ്പൽ അവർ കേൾക്കുകയാണ്. ആ ഇരമ്പൽ മറ്റൊന്നുമായിരുന്നില്ല, ഊരി പിടിച്ച വാളുമായി അറ്റമില്ലാത്ത ഫറോവയുടെ റാംസസ് രണ്ടാമന്റെ സൈന്യം. ആ സൈന്യം വിറളി പിടിച്ച് ആണിനെയും പെണ്ണിനെയും മുഴുവൻ കൊന്നൊടുക്കുന്നതിന് വേണ്ടി എന്തിനും തയ്യാറായി ഹാലിളകി വരുന്ന ആ സൈന്യത്തെയാണ് അവർ സാക്ഷ്യം വഹിച്ചത്. അവിടെ ഇസ്രായേലികളിൽപ്പെട്ട പല ആളുകളും പറഞ്ഞു, ഇവിടെ അവസാനിക്കുകയാണ് ഇസ്രായേലി മക്കളുടെ ചരിത്രം, ഇവിടെ തീരുകയാണ് ഇസ്രായേലിന്റെ ചരിത്രം, ഇസ്രായേലി സന്തതിയുടെ യാക്കൂബിന്റെ സന്തതികളുടെ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കേവലം ഈ ചെങ്കടലിന്റെ തീരത്തുള്ള അസ്ഥിപഞ്ജരങ്ങളായി മാറാൻ പോകുന്നു, ചരിത്രത്തിൽ നാം അവശേഷമാകാൻ പോകുന്നു എന്നവരവിടെ പറഞ്ഞു. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞ മറുപടി എന്താ അറിയോ? ഇന്ന റബ്ബി സയഹദീൻ, ഇന്ന റബ്ബി സയഹദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരും, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ച് തരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് ഫറോവയും ഫറോവ ചക്രവർത്തിയും സൈന്യവും. ആ സമയത്തും അചഞ്ചലമായി നിന്ന് ആ തവക്കുലുണ്ടല്ലോ, ആ തവക്കുലിന്റെ ശക്തി ഉണ്ടല്ലോ, അത് അള്ളാഹ് അങ്ങേറ്റം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അള്ളാഹു ഉടപെട്ടു. മൂസാ നബിയോട് പറഞ്ഞു, മൂസ താങ്കളുടെ കയ്യിലുള്ള വടി കൊണ്ട് ആ ചെങ്കടലിലേക്ക് ആഞ്ഞടിക്കുക. അടിക്കേണ്ട താമസം രണ്ട് പർവ്വതങ്ങളെ പോലെ ചെങ്കടൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുന്നിൽ രണ്ടായി പിളർന്ന് സുന്ദരമായ അത്ഭുതകരമായൊരു വഴി ചെങ്കടലിന്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഴിയിലേക്ക് പ്രവേശിച്ചു. ഇസ്രായേലി സന്തതികൾ മുഴുവൻ ആ വഴിയിലേക്ക് പ്രവേശിച്ചു. അവരങ്ങനെ നടന്നു. കടലിന്റെ പാതി കഴിഞ്ഞപ്പോ ഫറോവയും ഫറോവ ചക്രവർത്തിയും പട്ടാളക്കാരും അവരനുഗമിച്ചുകൊണ്ട് കൊല്ലുന്നതിന് വേണ്ടി പിന്നാലെ പോയി. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേലി സന്തതികളും കടൽ കടന്ന് കരയിലെത്തിയപ്പോ ഫറോവയും സൈന്യവും കടലിന്റെ ഒത്ത നടുവിലായിരുന്നു. ആ കടൽ പഴയ സ്ഥിതിയിലായി. അവരവിടെ മുക്കിക്കൊല്ലപ്പെട്ടു. ആ സമയത്ത് ഫിറഔൻ പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ തുബ്റബി മൂസാ വഹാറൂൻ, ഇപ്പൊ എനിക്ക് മനസ്സിലായി മൂസയും ഹാറൂനും പറഞ്ഞതാണ് ശരി. അള്ളാഹുവിന്റെ വാക്ക് ഫിറഔൻ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു, നിന്റെ അവസരം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു നീ. അതുകൊണ്ട് ഇന്നേ ദിവസം ഈ ചെങ്കടലിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് പുറത്തെടുക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഡെഡ് ബോഡി മാത്രമായിരിക്കും, അത് നിന്റെ ജഡം മാത്രമായിരിക്കും, ശവം മാത്രമായിരിക്കും. എന്തിനു വേണ്ടിയാണ്? നിന്റെ മുന്നിൽ കൂപ്പുകൈകളുമായി നിന്ന് നിന്നെ ഓക്കാനിച്ചു നിന്ന് ഓശാനിച്ചു നിന്നിരുന്ന ആ ഒരു വലിയ സമുദായം ഉണ്ടല്ലോ, നിന്റെ പിന്നാലെ വരുന്ന നിന്റെ പടയാളികൾ, ആ പടയാളികൾക്ക് ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി സിംഹാസനത്തിൽ ഞെളിഞ്ഞിരുന്നിട്ട് അനറപ്പുക്കുമുള്ള ആല, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് വീമ്പ് പറഞ്ഞ നിന്റെ ഈ ജഡം, നിന്റെ ഈ ശരീരം നിശ്ചലമായി ചേതനയിട്ട് പ്രജ്ഞയിട്ട് കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ കാണുന്നതിന് വേണ്ടിയാണ് നിന്റെ ജഡം ഞാൻ നാം പുറത്തേക്ക് എടുക്കുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ സംഭവ ബഹുലമായ ചരിത്ര ശകലം നടക്കുന്നത് മുഹറം 9-നാണ്. ആ മുഹറം 9 യഥാർത്ഥ തൗഹീദിന്റെ കൊടുങ്കാറ്റിലും ഉലഞ്ഞു പോകാത്ത തവക്കുലിന്റെ ഓർമ്മയാണ് നമുക്ക്. ആ ഓർമ്മ നമ്മിൽ ഒരു ഉദ്ദീപനം ഉണ്ടാക്കണം തൗഹീദിന്റെയും, അതുപോലെ തന്നെ ആ തൗഹീദിലൂടെ നേടിയെടുക്കുന്ന പരിശുദ്ധിയുടെയും നന്മയുടെയും ധർമ്മത്തിന്റെയും എല്ലാം ഒരു ദീപനം നമ്മുടെ മനസ്സിനുണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിലൂടെ നേരായ വ്യക്തിയായി മാറി, നേരായ വ്യക്തികളിലൂടെ നേരുള്ള സമുദായമായി മാറുന്ന നല്ല ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അത ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരണേ അല്ലാ. ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ വലിയൊരു ബലായിനെ ഞങ്ങൾക്ക് നീ എത്രയും പെട്ടെന്ന് നീക്കി തരണേ അല്ലാ. അടഞ്ഞുകിടക്കുന്ന പള്ളികളുടെ വാതിലുകൾ തുറന്ന് ജുമാ ജമാഅത്തുകൾ പുനരാരംഭിച്ച്
ജനജീവിതത്തെ സാധാരണഗതിയിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على نبينا محمد وعلى اله وصحبه وسلم. ربي اغفر وارحم وانت خير الراحمين. والسلام عليكم ورحمه الله.